ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ ബാബാവിനി അഭിവന്യ പിതാക്കന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരന്മാരെ, ഭാഗ്യസ്മരണാഥനായ ഈ വൈമസിനുമേ, ഇക്കഴിഞ്ഞ ഏപ്രിൽ 12 തീയതി വെള്ളിയാഴ്ച രാവിലെ തികച്ചും ആകസ്മികമായി ദിവംഗതനായി, ഏപ്രിൽ 13 തീയതി ശനിയാഴ്ച തികച്ചും ലളിതമായി അനാഥപാഠമായി അദ്ദേഹത്തിൻ്റെ കബറടക്ക ശുശ്രൂഷ ഇവിടെ നടന്നു. തിരുമേനിയുടെ 30 ദിവസ അടിയന്തരത്തെ പറ്റിയും 40 ദിവസ അടിയന്തരത്തിൻ്റെ ക്രമീകരണങ്ങളെ പറ്റിയുമൊക്കെ ആലോചിക്കാൻ കോട്ടയം പ്രതിഭാസെന്ററിന്റെ ആസ്ഥാനമായ KMG സെന്ററിൽ പരിശുദ്ധ ബാബ തിരുമേനിയുടെ അധ്യക്ഷതയിൽ ബഹുമാന്യരായ വൈദികരും പള്ളി പ്രതിപക്ഷക്കാരും വനിതാ പ്രതിനിധികളുമെല്ലാം ഒത്തുചേർന്ന ആലോചനായോഗം നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ജോഷ്വ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചു. 40 ദിവസ അടിയന്തരത്തോടനുബന്ധിച്ച് തിരുമേനിയുടെ ജീവിതത്തെ സമഗ്രമായി നോക്കിക്കാണുന്ന, മറ്റുള്ളവർക്ക് വെളിവാക്കി കൊടുക്കുന്ന ഒരു പ്രൗഢ ഗ്രന്ഥം തയ്യാറാക്കണം, അത് 40 ദിവസം തന്നെ പ്രകാശനം ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ജോഷ്വാജൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഈ നിർദ്ദേശം അത്ര പ്രാവർത്തികമാണോ എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചു. 20-25 ദിവസങ്ങളിൽ കൊണ്ട് സഭയിലെയും സമൂഹത്തിലെയും പ്രഗത്ഭരായ ആളുകളെ കൊണ്ട് തിരുമേനിയുടെ ജീവിതത്തിന്റെ വിഭിന്ന മേഖലകളെ പറ്റി ആധികാരികങ്ങളായ ലേഖനങ്ങൾ എഴുതിച്ച് അവ സംശോധനം ചെയ്ത്, കമ്പോസ് ചെയ്ത്, തെറ്റിദ്ധരിപ്പി, അച്ചടിപ്പിച്ച് ബൈൻഡ് ചെയ്ത് 40 ദിവസം പ്രകാശിപ്പിക്കുക എന്നുള്ളത് ക്ലേശകരമല്ലേ എന്ന് മിക്കവരും സംശയിച്ചു. എന്നാൽ വിശുദ്ധിയുടെ ഒരു ഹരിതകാലം എന്ന പുസ്തകം ഇതായി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നൽകിക്കൊണ്ട് ഇതിന്റെ പ്രകാശനം ഏതാനും മിനിറ്റുകൾ കൂടി ഇവിടെ നിർവഹിക്കുകയാണ്. 180 രൂപ വിലയുടെ ഈ പുസ്തകം ഇന്ന് നാളെയും കേവലം 100 രൂപയ്ക്ക് നമ്മുടെ കൈകളിലെത്തുന്നത്. അസാധ്യമെന്ന് കരുതിയ ഈ ഉദ്യമത്തെ പൂർണ്ണതയിൽ എത്തിച്ച കാരണികളായ ദൈവത്തെ അതിപൂർവ്വം സ്മരിക്കട്ടെ. ഈ പ്രവർത്തനത്തിന്റെ ചെയ്യപ്പെടുത്തതായി പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട ജോഷ്വാജനാണ്. ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ KM ജോൺ, ഫാദർ ഡോക്ടർ ജേക്കബ് കുര്യൻ, ഫാദർ CC ചെറിയൻ, സഖേർ എന്ന ഫാദർ സഖറിയ നീനൻ, പ്രൊഫസർ തോമസ് ഗുരുവിട, ഈ ഞാൻ ഉൾപ്പെട്ട എഡിറ്റോറിയൽ ബോർഡാണ് ഇതിന്റെ പ്രകാശനത്തിനായി ശ്രമിച്ചത്. എങ്കിലും ബഹുമാനപ്പെട്ട സഖറിയ നീനാനച്ചനെയും ഇവിടുത്തെ ഈ നേരയിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ഓർക്കുന്നു. അവരുടെ ഏറിയ പരിശ്രമങ്ങളോടാണ് യഥാസമയത്ത് ഇത് ഒരു യാഥാർത്ഥ്യമായി നൽകുന്നത്. കബറടക്ക ശുശ്രൂഷാമധ്യയെ പരിശുദ്ധ ബാബാദിനോത്സവം നിർവഹിച്ച സ്വദേശസ്പർശിയായ പ്രസംഗത്തിന്റെ ടെക്സ്റ്റോടുകൂടിയാണ് ഈ പ്രവർത്തകരംഗം ആരംഭിക്കുന്നത്. തിരുമേനിയുടെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ സന്തോഷ സഹചാരിയായിരുന്ന ഫാദർ സഖറിയ നീനാൻ തയ്യാറാക്കിയ ജീവചരിത്രക്കുറിപ്പ് ഈ ഗ്രന്ഥത്തിന്റെ നട്ടെല്ലാണ്. തുടർന്ന് എത്രയെത്ര പ്രൗഢലേഖനങ്ങൾ സ്മരിയ പുരുഷന്റെ ആഖ്യാനുഗതിയെ പറ്റിയും സന്യാസ പ്രസ്ഥാനത്തെ പറ്റിയുമുള്ള ദർശനങ്ങൾ, അദ്ദേഹത്തിന്റെ ആത്മീയ രീതിശാസ്ത്രം, പരിസ്ഥിതി അവബോധവും സൗന്ദര്യ ദർശനവും, അജപാലന ദൗത്യ നിർവഹണത്തിലെ സവിശേഷതകൾ, ബഹുമാനപ്പെട്ട വൈദികരുമായി അദ്ദേഹം പുലർത്തിയിരുന്ന ബന്ധം, രോഗികളും
പ്രതിസന്ധികളും ഒക്കെ കടന്നു വന്നപ്പോൾ തിരുവേദിയുടെ പ്രതികരണം ഇവയൊക്കെ ഈ ഗ്രന്ഥത്തിൽ ആധികാരികമായി പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. മാർഈവാനിയോസ് എന്ന പ്രവാചക ശബ്ദം നോയിബിന്റെ പുത്രനായ മാർഈവാനിയോസ്, കാരുണ്യത്തിന്റെ കുളിർകാറ്റ് എന്നീ ലേഖനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വിഭിന്ന വശങ്ങൾ സുന്ദരമായി അനാവരണം ചെയ്തിരിക്കുന്നു. തിരുവേദിയുടെ വ്യക്തിബന്ധങ്ങൾ, ഭരണകാലത്തെ സുവർണ നേട്ടങ്ങൾ, മധുര ഭാഷണത്തിന്റെ ഉദാഹരണങ്ങൾ, തിരുവേദിയുടെ വിശ്വസ്തനായ ദൈവ ശശിയുടെ സ്മരണക്കുറിപ്പ്, ഇവയെല്ലാം ഈ ഗ്രന്ഥത്തെ ശ്രദ്ധേയമാക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈവാനിയോസിനെ പരിചയമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പല ഏടുകളും നമുക്കൊക്കെ പറഞ്ഞിരിക്കുന്നവയാണ്. അവയിലേക്ക് വെളിച്ചം വീശാൻ ഉതകുന്നു ഈ ഗ്രന്ഥത്തിലെ ഓരോ വലിയ വാക്യവും. ശശിയെ പറ്റിയുടെ പഠനത്തിനുമേലൂടെ വിശ്വസ്തനായിട്ടുള്ള ശശി മൂന്ന് പതിറ്റാണ്ടോളം നീണ്ട അനുഭവങ്ങളൊക്കെ ഓർമ്മക്കുറിപ്പുകളായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലെ ഒരു സംഭവം മാത്രം ഞാൻ ഇത് പരാമർശിക്കട്ടെ. തിരുമേനിയുടെ അമ്മ ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ തിരുമേനി കാണാൻ ചെന്നപ്പോൾ കയ്യിലിരിക്കുന്ന സീലയ്ക്ക് നിറമാങ്ങിയിരിക്കുന്നു. അമ്മച്ചി പണ്ടുപോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന വളരും സ്വർണവളകൾ എടുത്തോണ്ട് വന്നു തിരുമേനിയോട് പറഞ്ഞിട്ട് ഉപയോഗിച്ച് നല്ല രീതിയിൽ പ്ലേറ്റ് ചെയ്ത സ്ലീവ ഭംഗിയാകണം. തിരുമേനി വാങ്ങി ആ സ്വർണവളകൾ. അവയുമായിട്ട് പരിതലച്ചപ്പോ കെട്ടുകാരെ പറ്റിയ ഒരു പെൺകുട്ടിയുമായി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഒരു അമ്മ. ഈ കുട്ടിയെ കെട്ടിച്ചയക്കാനായിട്ട് കരുതി വെച്ചിരുന്ന സ്വർണം ഭർത്താവ് എടുത്തുകൊണ്ട് പോയി മദ്യപിച്ചു. മാർഗമില്ല ഇനി ഈ കുട്ടിയെ കെട്ടിച്ചയക്കാൻ. ഉടനെ തിരുമേനി ശശിയോട് പറഞ്ഞു, അമ്മച്ചി ഒരു സാധനം തന്നിട്ടുണ്ടല്ലോ എടുത്തോണ്ട് വാ. ശശി എടുത്തോണ്ട് വന്നു. നിറഞ്ഞ മനസ്സോടെ തിരുമേനി ആ അമ്മയ്ക്കും മകൾക്കും ആ സ്വർണവളകൾ വെച്ചു കൊടുത്തു. ശശി ചോദിച്ചു, അമ്മച്ചി ശ്രീഭാഗിയുടെ മമ്മിയിരിക്കുന്നത് കാണുമ്പോൾ ചോദിച്ചാൽ എന്ത് പറയുന്നു? നേരെ കോട്ടയത്തെ പ്ലേറ്റിംഗ് ബസ്സായ ബില്യൻസിലേക്ക് കാറിട്ടു. അവിടെ ഒന്നാമതായിട്ട് പ്ലേറ്റ് ചെയ്യിപ്പിച്ചു ശ്രീഭ. അമ്മച്ചിയെ വീട്ടിൽ കണ്ടപ്പോൾ ചോദിച്ചു തിരുമേനിയോട്, അമ്മച്ചി സ്വർണം തികഞ്ഞ പ്ലേറ്റ് ചെയ്യാനല്ല, മധുരമനോഹരമായി തിരുമേനിയോട് പൂജിച്ചു. അത്രമാണ് പ്രിയപ്പെട്ടവരെ, തിരുമേനിയുടെ ജീവിതത്തിലെ എത്ര കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും അറിയാത്തതായി കിടക്കുന്നു. അവയിലേക്കെല്ലാം നമ്മളെ ആനയിക്കുന്നുണ്ട് പ്രൗഢഗംഭീരമായ ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൻ്റെ ശ്രദ്ധേയമായ വാങ്ങുന്നതിൽ ബഹുമാനപ്പെട്ട ജോഷ്മാരത്തിന് പറഞ്ഞിരിക്കുന്ന ചില വാചകങ്ങൾ കൂടി ഒരു വായിച്ച് ഈ പുസ്തക പരിചയയിലൂടെ പൂർത്തിയാക്കുകയാണ്. അനുഭവനായ ഒരു വാൽമീകി പിതാവിൻ്റെ സ്ഥാപന സ്മരണയ്ക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ആത്മവിവരങ്ങൾ അർപ്പിക്കുന്ന വിനീത സ്നേഹോപഹാരമാണ് ഈ ഗ്രന്ഥം. ഇതൊരു കൂട്ടായ ഉദ്യമത്തിൻ്റെ മധുരകാലമെന്ന് വിശേഷിപ്പിക്കാം. കാലാജീവ ദൈവീസ്മാത്രാപൊലിയെക്കുറിച്ച് ഒരു സമഗ്ര ദർശനം ഇതിൽ കൂടി ലഭ്യമാക്കണമെന്ന ഉദ്ദേശമാണ് ഇതിൻ്റെ ലഭ്യതയുള്ളത്. ഇതിൽ എഴുതിയിട്ടുള്ളവരെല്ലാവരും സ്മരിയ പുരുഷനോട് അടുത്ത സമ്പർക്കവും ആത്മീയ ബന്ധവും പുലർത്തിയിട്ടുള്ളവരാണ്. ചിലർ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും മറ്റു ചിലർ ശിഷ്യഗണത്തിൽപ്പെടുന്നവരുമാണ്. എല്ലാവരും ഓർത്തഡോക്സ് സഭയിലെ ഗണനീയരും പ്രതിഭാശാലികളും സഭയുടെ വ്യത്യസ്ത നേതൃത്വ നിലയിൽ പ്രവർത്തിക്കുന്നവരും തന്നെ. ഓരോ ലേഖകനും കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയം അഭിവൃദ്ധി തിരുമേനിയോട് പ്രത്യക്ഷമായും പരോക്ഷമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അതത് മേഖലയിൽ അവഗാഹം നേടിയിട്ടുള്ളവരുമാണ്. വന്യപിതാവിനോടുള്ള സ്നേഹാന്തരം കൊണ്ടാണ് ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിച്ച് പരിമിതമായ സമയത്തിനുള്ളിൽ ലേഖനങ്ങൾ ഒരുക്കിത്തന്നത്. ഇതിൽ പ്രതിപാദിക്കുന്നത് പോലെ ഒരു ദൈവപുരുഷൻ നമ്മുടെ ഇടയിൽ ജീവിച്ച് പ്രവർത്തിച്ച്
നല്ല സാക്ഷ്യം അവശേഷിച്ച് പോയതിനെ പറ്റി വരും തലമുറകൾ ഗ്രഹിക്കുവാൻ ഈ കൃതി സഹായകമായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ പ്രൗഢരംഗം ഞങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ